സ്വർണവും പണവും ഏറെ അമൂല്യവും ഇവയ്ക്ക് വേണ്ടി പോരാട്ടം നടത്തുന്നവരുടെയും ഒരു ലോകം തന്നെയാണ് നമ്മുടേത്. അവിചാരിതമായി പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയ നിധികളെക്കുറിച്ചും അമൂല്യമായ വസ്തുക്കളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. 200 രത്നങ്ങൾ വയറ്റിലിട്ട് കടത്തുവാൻ ശ്രമിച്ച് പിടിക്കപ്പെട്ടയാളെയും പൂന്തോട്ടത്തിൽ നിന്നും കണ്ടെത്തിയ നിധി ശേഖരണത്തെയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10. എ മാൻ അൺകവേർഡ് എ ട്രഷർ. അത്ഭുതകരമായ രീതിയിൽ ടോയ്ലറ്റിന്റെ ഭാഗത്തു നിന്നും കണ്ടെടുത്ത പുരാതനമായ നിധിശേഖരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ലൂസിയാനോ എന്ന വ്യക്തിയുടെ വീട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. ടോയ്ലറ്റിലുണ്ടായ കേടുപാടുകൾ തീർക്കുന്നതിനായി ലൂസിയാനോയും രണ്ടു മക്കളും ശ്രമിക്കുന്നതിന്റെ ഇടയിലാണ് അമ്പരപ്പിക്കുന്ന രീതിയിൽ ഒരു തുരങ്കപാത അവിടെ കണ്ടെത്തുന്നത്. തുടർന്ന് ഇത് പോലീസിനെ അറിയിക്കുകയും പ്രഗത്ഭരായ ആർക്കിയോളജിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. തുരങ്കം എത്തുന്നത് വിശാലമായ ഒരു മുറിയിലേക്കായിരുന്നു. ഇവിടെ നിന്നും നിരവധിയായ ചരിത്രാതീത വസ്തുക്കളും അമൂല്യമായ ശേഖരണങ്ങളും കണ്ടെടുത്തു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഗ്രീക്ക് ചരിത്രവുമായി ബന്ധപ്പെട്ട നിരവധിയായ ശിലാരൂപങ്ങളും ഇവിടെ നിന്നും കണ്ടെത്തിയിരുന്നു. നമ്പർ 9. പ്രിസൺ. ജയിലിലെ ജീവിതം ഒട്ടേറെ ദുസ്സഹം തന്നെയാണ്. അതിശയിപ്പിക്കുന്ന രീതിയിൽ ജയിലിൽ നിന്നും അമൂല്യ വസ്തുക്കൾ കണ്ടെത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ജയിലിൽ പല വിധത്തിലുള്ള ജോലികൾ നടക്കുന്നു. തടവുകാരുടെ അധ്വാന ഫലമായുള്ള കൃഷിത്തോട്ടങ്ങളും മറ്റ് സംരംഭങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഒരിക്കൽ കൃഷിപ്പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ 7000 വെള്ളി നാണയങ്ങൾ കുറച്ച് തടവ് പുള്ളികൾ കണ്ടെത്തുകയായിരുന്നു. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ എന്ന് കരുതുന്ന നാണയങ്ങളാണ് ഇവയെന്ന് കണ്ടെത്തുകയും ചെയ്തു. തുർക്കിയിലെ ഒരു ജയിലിലാണ് ഈ സംഭവം നടക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തെക്ക് കിഴക്കൻ യൂറോപ്പ്, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ചെറിയ രീതിയിലുള്ള സംശയം തോന്നി കുഴിച്ചപ്പോഴാണ് ചെറിയൊരു അറയ്ക്ക് സമാനമായ ഭാഗത്തു നിന്നും വെള്ളി നാണയങ്ങളെ കണ്ടെത്തുന്നത്. നമ്പർ 8. ഗോൾഡ് ഇൻ ദ ടാങ്ക്. യുദ്ധവേളയിൽ ശക്തമായ പ്രഹരമേൽപ്പിക്കുവാൻ ഭീമൻ ടാങ്കറുകളെ പ്രയോജനപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള ഒരു ടാങ്കിൽ നിന്നും നിരവധിയായ സ്വർണ്ണക്കട്ടകളുടെ ശേഖരണം കണ്ടെത്തുകയായിരുന്നു. ബ്രിട്ടീഷ് മിലിറ്ററി ക്യാമ്പിലായിരുന്നു ഈ സംഭവം നടക്കുന്നത്. 600 ഭാരം വരുന്ന സ്വർണ്ണക്കട്ടകളെയായിരുന്നു കണ്ടെത്തിയത്. അതായത് ഏകദേശം 27 kg. മിഡ് എന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഈ സ്വർണ്ണക്കട്ടകളെ കണ്ടെത്തുന്നത്. ഈ സ്വർണ്ണക്കട്ടകൾക്ക് ഏകദേശം $1.2 million വിലമതിക്കുമെന്ന് വിലയിരുത്തുന്നു. അതിനുശേഷം പ്രാദേശിക അധികാരികളിലേക്ക് ഇത് കൈമാറുകയും ചെയ്തു. ഇന്ധനം സൂക്ഷിക്കുന്ന ക്യാനുകളിൽ നിറച്ച രീതിയിലായിരുന്നു ഇവ ടാങ്കറുകൾക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ടാങ്കറിന്റെ മെയിൻ്റെനൻസിനായി പരിശോധനകൾ നടത്തിയപ്പോൾ ആയിരുന്നു ഇവ കാണപ്പെട്ടത്. ഏറെ മാധ്യമശ്രദ്ധ നേടിയ ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. നമ്പർ 7. ഫ്രോസൺ. വ്യക്തമായ രീതിയിലുള്ള തെളിവുകളോ രേഖകളോ ഇല്ലാതെ അമിതമായ പണമോ സ്വർണമോ കൈവശം വയ്ക്കുന്നത് നിയമപരമായി ഗുരുതരമായ കുറ്റമാണ്. സമകാലീന കേരളത്തിൽ സമാനമായ നിരവധി വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇത്തരത്തിൽ ഒരു സംഭവമാണ് ഈ വീഡിയോയിൽ കാണുന്നത്. രഹസ്യമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ വീട്ടിൽ പോലീസ് പരിശോധനയ്ക്കായി എത്തുകയായിരുന്നു. വ്യക്തമായ രേഖകളില്ലാതെ പണം വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനകൾക്കായി എത്തിയത്. വീട്ടിലെ ഷെൽഫുകളിലും അലമാരികളിലും നിരവധിയായി പരിശോധനകൾ നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. എങ്കിലും അമ്പരപ്പിക്കുന്ന രീതിയിൽ ഫ്രിഡ്ജിന്റെ വാതിൽ തുറന്നപ്പോൾ കണ്ടത് $4 million തുകയായിരുന്നു. അതായത് ഏകദേശം 29 crore. തുടർന്ന് ഇയാളെ കൂടുതൽ അന്വേഷണങ്ങൾക്കായി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നമ്പർ 6. ഗോൾഡ് മൈൻ ഇൻ ദ ഗാർഡൻ. നമ്മുടെ പറമ്പിലോ വീടിന്റെ സമീപത്ത് നിന്നോ ഒരു സ്വർണ്ണഖനി കണ്ടെത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇത്തരത്തിലൊരു അനുഭവം ആന്റണി ഡൂലൻ എന്ന വ്യക്തിക്ക് ഉണ്ടായി. തന്റെ 16 acre വിസ്തൃതിയുള്ള വീടിന്റെ സമീപത്തുള്ള സ്ഥലത്താണ് ഒരു സ്വർണ്ണഖനി കണ്ടെത്തുന്നത്. സ്ഥലം ചുറ്റി നടന്ന് കാണുന്നതിന്റെ ഇടയിലാണ് പ്രത്യേക രീതിയിലുള്ള തുരങ്കം കാണുന്നത്. പിന്നീട് നടത്തിയ പരിശോധനകളിൽ നിന്നും ഈ തുരങ്കം ഒരു ഖനിയിലേക്ക് വഴിതെളിയിക്കുകയും ചെയ്തു. 3 മുൻപേ ഈ വീടുൾപ്പെടെയുള്ള ഈ സ്ഥലം വാങ്ങിയെങ്കിലും വനത്തിന് സമാനമായ ഈ പ്രദേശത്തെക്കുറിച്ച് ആന്റണിക്ക് കൂടുതൽ അറിവുകൾ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം സ്ഥലം ചുറ്റിക്കാണുവാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അതിശയിപ്പിക്കുന്ന രീതിയിൽ ഈ കാഴ്ച കാണുന്നത്. യോർക്ക്ഷെയർ എന്ന സ്ഥലത്താണ് ഇത്തരം ഒരു സംഭവം നടക്കുന്നത്. തുടർന്ന് ആന്റണി ഈ സ്ഥലത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥർക്ക് അറിയിപ്പ് നൽകുകയും ചെയ്തു. നമ്പർ 5. ഗാർബേജ്. ചവറ്റുകൂമ്പാരത്തിന് വഹിക്കുന്ന ട്രക്ക് ഓടിക്കുന്ന ജോലിയായിരുന്നു ജോണി വിക്കേഴ്സിൻ്റേത്. ജോർജിയ പട്ടണത്തിൽ നിന്നും പ്രതിദിനം 300 മാലിന്യങ്ങളാണ് ശേഖരിക്കുന്നതും സംസ്കരിക്കുന്നതിനും മറ്റുമായി പുറത്തേക്ക് കൊണ്ടുപോകുന്നതും.
ഓരോ പ്രദേശത്തിലെയും മാലിന്യങ്ങളെ പൊതുവായ ഒരു സ്ഥലത്തേക്ക് എത്തിച്ച് അവിടെ നിന്നുമാണ് വലിയ വാഹനങ്ങളിൽ കയറ്റി കൊണ്ടുപോകുന്നത്. ഒരിക്കൽ ജോണി വിക്കേഴ്സിന്റെ ഫോണിലേക്ക് ഒരു സ്ത്രീ വിളിക്കുകയാണ്. തന്റെ $1,000 വിലമതിക്കുന്ന ആഭരണം മാലിന്യ കൂമ്പാരത്തിൽ പെട്ടുപോയെന്നും അത് കണ്ടെത്തുവാൻ സഹായിക്കണം എന്നുമായിരുന്നു ആ സ്ത്രീ ആവശ്യപ്പെട്ടത്. തുടർന്ന് ജോണി ഒരു സംഘത്തെ തിരച്ചിലിനായി രൂപീകരിക്കുകയും മണിക്കൂറുകൾ നീണ്ടുനിന്ന തിരച്ചിലുകൾക്കൊടുവിൽ ആഭരണം കണ്ടെത്തുകയും ചെയ്തു. No. 4 ഇൻസൈഡ് പീപ്പിൾ. പല രീതിയിൽ സ്വർണം കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും ആ ശ്രമങ്ങൾ എയർപോർട്ടിൽ വെച്ച് പിടിക്കുന്നതുമായ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇത്തരത്തിൽ ഒരു സംഭവമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ലെബനീസ് സ്വദേശിയായ വ്യക്തിയെ ജോഹന്നാസ്ബർഗ് എയർപോർട്ടിൽ വെച്ച് സംശയാസ്പദമായ രീതിയിൽ പിടികൂടുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ ശരീരം സ്കാൻ ചെയ്തപ്പോൾ ഇയാളുടെ വയറ്റിൽ നിന്നും ഏകദേശം 200 രക്തങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത്. തുടർന്ന് ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും പിന്നീട് വിശദമായ അന്വേഷണങ്ങൾക്കായി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. No. 3 ഇൻസൈഡ് എ പിയാനോ. സംഗീതത്തിന്റെ മായാവലയം തീർക്കുന്ന ഒരു ഉപകരണമാണ് പിയാനോ. മെഗ് ഹെമ്മിംഗ് എന്നിങ്ങനെ രണ്ടുപേർ ദ കമ്മ്യൂണിറ്റി കോളേജ് എന്ന സ്ഥാപനത്തിലേക്ക് ഒരു വലിയ പിയാനോ സമ്മാനമായി നൽകുകയായിരുന്നു. എന്നാൽ ഇവർക്കറിയാത്ത ഒരു രഹസ്യം ആ പിയാനോയിൽ ഉണ്ടായിരുന്നു. ഇത് കണ്ടെത്തിയത് ഈ സ്ഥാപനത്തിലെ ഒരു വ്യക്തിയായിരുന്നു. ട്യൂണിംഗ് ടെക്നീഷ്യനായ ജോൺ എന്ന വ്യക്തിയായിരുന്നു ഈ പിയാനോയുടെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധിയായ സ്വർണ നാണയങ്ങളും സ്വർണക്കട്ടകളും കണ്ടെത്തിയത്. ഏകദേശം 500,000 €. ആയിരുന്നു സ്വർണത്തിന്റെ മൂല്യമായി കണക്കുകൂട്ടിയത്. പണ്ട് കാലത്തെങ്ങോ നിർമ്മിച്ചതായിരുന്നു ഈ നാണയങ്ങളെന്ന് വിലയിരുത്തുന്നു. തുടർന്ന് ഈ സ്വർണത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. No. 2 എ ടോയ്. അമൂല്യമായ വസ്തുക്കളെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തുന്നതിനെക്കുറിച്ച് നമ്മളിപ്പോൾ കണ്ടു. ഈ രീതിയിൽ ഒരു ചെറിയ പാവയുടെ ഉള്ളിൽ നിന്നും നിരവധിയായ രത്നങ്ങളും ഒരു ഡയമണ്ട് മോതിരവും കണ്ടെത്തുന്ന കാഴ്ചയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഒരു സ്ത്രീക്കാണ് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഈ കുഞ്ഞൻ പാവയെ ലഭിച്ചത്. തുടർന്ന് ഇതിനെ കയ്യിലെടുത്തപ്പോൾ പ്രത്യേക രീതിയിലുള്ള എന്തോ ഒന്ന് ഇതിന്റെ ഉള്ളിൽ തടയുന്നതായി കണ്ടെത്തിയപ്പോൾ ഈ പാവയുടെ ഒരു ഭാഗത്ത് ചെറിയ രീതിയിൽ കീറലുണ്ടാക്കി ഉള്ളിലുള്ള വസ്തുവിനെ പുറത്തെത്തിക്കുകയും ചെയ്തു. വിപണിയിൽ കോടികൾ വിലമതിക്കുന്നതായിരുന്നു ഇതിന്റെ മൂല്യം. തുടർന്ന് ഈ സംഭവത്തെ ഏവരിലേക്കും എത്തിക്കുവാനും ഈ സ്ത്രീ മടിച്ചില്ല. No. 1 ഇൻസൈഡ് എ ബുക്ക്. മിസ് ഹൊറൻ എന്ന സ്ത്രീ കടുത്ത വായന പ്രേമിയാണ്. ആയതിനാൽ തന്നെ സമീപത്തുള്ള ലൈബ്രറിയിലെ സ്ഥിരം അംഗമാണിവർ. നിരവധി ബുക്കുകളാണ് ഇവർ വായിച്ചു തീർത്തിട്ടുള്ളത്. ഒരിക്കൽ ഇവർ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കിൽ നിന്നും അതിശയകരമായി കുറച്ച് പണം ഇവർക്ക് ലഭിക്കുകയുണ്ടായി. ഏകദേശം $500 തുകയായിരുന്നു അത്. മടക്കി പെട്ടെന്ന് കാണുവാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു നോട്ടിനെ ഓരോ പേജിലും വെച്ചിരിക്കുന്നത്. തനിക്ക് ലഭിച്ച നിധിയാണിതെന്ന് അവർ അഭിപ്രായപ്പെട്ടു. എങ്കിലും മറ്റൊരാളുടെ പണം താൻ ചിലവാക്കുന്നത് മോശമായ ഒരു പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കിയ മിസ് ഹൊറൻ പണത്തിന്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്തുവാൻ ശ്രമങ്ങൾ ആരംഭിച്ചു. എങ്കിലും ആരുടെ പണമാണെന്ന് കണ്ടെത്തുവാൻ സാധിച്ചില്ല. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഏതെങ്കിലും നിധിവേട്ടയെക്കുറിച്ച് പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.